കാര്യമായ നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ സമീപകാലത്തെ അവരുടെ മുന്നേറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ്. പേരിന് ഒരു എതിരാളി എന്ന നിലയിൽ നിന്നും ഏത് വമ്പനയും വിറപ്പിക്കുന്ന രീതിയിലേക്ക് അയർലൻഡ് വളർന്നിരിക്കുന്നു. കരിയറിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ മികച്ച താരങ്ങളെല്ലാം അയൽവക്കമായ ഇംഗ്ലണ്ട് ടീമിലേക്ക് ചേക്കേറുന്നതായിരുന്നു അയർലൻഡിന്റെ പ്രധാന വെല്ലുവിളി. ഇംഗ്ലണ്ടിന് ലോകകപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ഒയിൻ മോർഗൻ ഉൾപ്പെടെയുള്ളവർ അയർലൻഡ് ടീമിൽ കളിച്ചിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം അവരുടെ പ്രതിഭാസമ്പത്ത്. പിന്നീട് കൃത്യമായ ആസൂത്രണത്തോടെ മികച്ച കളിക്കാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞതോടെ അയർലൻഡ് വിജയം നേടിത്തുടങ്ങി. 2011 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തന്നെ അട്ടിമറിച്ച് അവർ വരവറിയിച്ചു. ഇനി അയർലൻഡിന്റെ ലോകകപ്പ് സ്ക്വാഡ് നോക്കാം. ആൻഡ്രൂ ബോൾബിനി, മാർക്ക് അദയർ, കർട്ടിസ് കാമ്പേർ, ഗ്യാരത് ദലൈനി, ജോർജ് ഡോക്ട്രൽ, സ്റ്റീഫൻ ഡോഹിനി, ഫിയോൺ ഹാൻഡ്, ജോർജ് ലിറ്റിൽ, ബാരി മക്കാർത്തി, കോണർ ഓഫട്ട്, സിമി സിംഗ്, പോൾ സ്റ്റിർലിംഗ്, ഹാരി ടെക്ടർ, ലോക്കൻ ടക്കർ, ക്രെയ്ഗ് യങ്. ഇത്രയും പേരാണ് അയർലൻഡിന്റെ ലോകകപ്പ് സ്ക്വാഡിലുള്ളത്. പോൾ സ്റ്റിർലിംഗ് ആണ് അയർലൻഡിന്റെ ഐക്കൺ പ്ലെയർ. അയർലൻഡിന്റെ ബാറ്റിംഗ് ശക്തി മുഴുവൻ അവരുടെ രോഹിത്തും കോഹ്ലിയും എല്ലാമായ സ്റ്റിർലിംഗിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് എത്തുമ്പോൾ ലോകകപ്പ് എന്നത് അയർലൻഡിന്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. പക്ഷേ മറ്റു ടീമുകൾ അവരിൽ നിന്നും ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗൃഹപാഠം ചെയ്താണ് വമ്പൻ ടീമുകൾ പോലും അയർലൻഡിനെതിരെ കളത്തിലിറങ്ങുന്നത്. അതാണ് ഈ ലോകകപ്പിൽ അയർലൻഡിന്റെ പ്രാധാന്യം. എതിരാളികൾ ലോക ഒന്നാം നമ്പർ ടീമായാലും ഒന്നും വിറപ്പിച്ചല്ലാതെ അയർലൻഡ് കീഴടങ്ങില്ലെന്ന് ഉറപ്പ്.